എക്സ്പ്രസ് തുടങ്ങിയാണ് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ വാഹന വ്യൂഹത്തിനു നേരെ പശ്ചിമ ബംഗാളിൽ ആക്രമണം. മേദിനിപൂരിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. അക്രമ സംഭവങ്ങൾ ഉണ്ടായ സ്ഥലം സന്ദർശിക്കാൻ എത്തിയതായിരുന്നു മന്ത്രി. পাইলট পিছনে রাখুন, পাইলট വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചെയ്യുന്നു. കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ബംഗാളിലെ മേദിനിപൂരിൽ വെച്ച്. അഭിലാഷ്, ഏറ്റവും വിവരങ്ങൾ എന്താണ്? ഇത് കാറുകൾക്കടക്കം കേടുപാടുകൾ സംഭവിച്ചതായിട്ടുള്ള വിവരങ്ങളെല്ലാം വരുന്നു. ഏത് രീതിയിലാണ്, എന്താണ് സ്ഥിതി? അപർണ, പശ്ചിമ ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങളാണ് നടക്കുന്നത്. ബി ജെ പി പ്രവർത്തകരും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷം പതിവായിരുന്നു. നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. ഇതിനെ തുടർന്നായിരുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വം പശ്ചിമ ബംഗാളിലേക്ക് പ്രതിനിധികളെ അയക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ എത്തിയത്. പശ്ചിമ മേദിനിപൂരിൽ കഴിഞ്ഞ ദിവസം അക്രമ സംഭവങ്ങളിൽ ബി ജെ പി പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു. ഈ പ്രദേശം സന്ദർശിക്കുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹം വാഹന വ്യൂഹത്തിൽ പുറപ്പെട്ടത്. എന്നാൽ മേദിനിപൂരിൽ എത്തിയ മുരളീധരന്റെ വാഹനം കുറച്ചധികം പ്രവർത്തകർ ചേർന്നുകൊണ്ട് തടയുകയായിരുന്നു. ഇവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകളാണ് എന്നാണ് വി മുരളീധരൻ അടക്കമുള്ളവർ ആരോപിക്കുന്നത്. മുരളീധരന്റെ വാഹന വ്യൂഹത്തിന് നേരെ ഈ പ്രവർത്തകർ പാഞ്ഞെത്തുമ്പോൾ പോലും പോലീസ് നിഷ്ക്രിയമായിരുന്നു എന്നാണ് ബി ജെ പി പ്രവർത്തകർ ആരോപിക്കുന്നത്. അതായത് പോലീസിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് പശ്ചിമ ബംഗാളിൽ അക്രമങ്ങൾ നടക്കുന്നത്. മമതാ ബാനർജി പോലീസിനെ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ ആക്രമണം നടത്തുന്നു എന്ന് നേരത്തെ തന്നെ ബി ജെ പി പരാതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഈ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. എന്തായാലും പശ്ചിമ മേദിനിപൂരിലേക്ക് പുറപ്പെട്ട വാഹനം ഈ ആളുകൾ തടിച്ചുകൂടിയതിനെ തുടർന്ന് പിന്നിലേക്ക് എടുക്കുന്നത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ എന്ന് ആരോപിക്കപ്പെടുന്നവർ വടികളും കമ്പുകളുമായാണ് വാഹന വ്യൂഹത്തിന് നേരെ എത്തുന്നത്. ഈ വാഹനം തിരിഞ്ഞു പോകുമ്പോഴാണ് വാഹനത്തിന് നേരെ ആക്രമണം നടക്കുന്നത്. ചില്ലുകൾ അടക്കം അടിച്ചു തകർക്കുകയും ചെയ്തിട്ടുണ്ട്. പിൻഭാഗത്തെ ചില്ലുകൾ, വാഹനത്തിന്റെ പിൻഭാഗത്തെയും മധ്യഭാഗത്തെയും ചില്ലുകളാണ് പ്രധാനമായും അടിച്ചു തകർത്തത്. അതുകൊണ്ട് തന്നെ മന്ത്രിക്ക് സാരമായ പരിക്കുകളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും ഉണ്ടായിരുന്നു. അവർക്കും കാര്യമായ പരിക്കുകൾ ഇല്ല എന്ന് അറിയുന്നു. പക്ഷെ വാഹനം വലിയ തോതിൽ അടിച്ച് തകർത്തിട്ടുണ്ട്. പോലീസ് അടക്കം ഈ സമയത്തൊന്നും ചെയ്തില്ല എന്നുള്ള പരാതിയും ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്തായാലും വലിയ തോതിലാണ് ബി ജെ പി പ്രവർത്തകർക്ക് നേരെയും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെയും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിടുന്നത് എന്ന ആരോപണം ബി ജെ പി ശക്തമായി ഉന്നയിക്കുന്നു. ഒപ്പം ബി ജെ പിക്ക് പുറമെ ബി ജെ പിയുടെ യുവജന പോഷക സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത്. കെ പി അഭിലാഷാണ് ബംഗാളിലെ മേദിനിപൂരിൽ വെച്ച് കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായതായുള്ള വാർത്ത.
മറ്റൊരു വാർത്ത, കേരളത്തിലൂടെയെല്ലാം 37 ട്രെയിനുകൾ ദക്ഷിണ റെയിൽവേ റദ്ദാക്കി. വേണാട്, തിരുവനന്തപുരം നിസാമുദ്ദീൻ ജനശതാബ്ദി, വഞ്ചനാട്, ചെന്നൈ സൂപ്പർ എന്നിവയെല്ലാം റദ്ദാക്കിയവയിൽ ഉൾപ്പെടും. വിവരങ്ങളുമായി പാർവതി സത്യദേവൻ ചേരുന്നു. പാർവതി, പ്രധാനപ്പെട്ട ഏതെല്ലാം ട്രെയിനുകളാണ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്? അപർണ, കോവിഡ് പശ്ചാത്തലത്തിൽ യാത്രക്കാർ ഇല്ലാത്തതാണ് ഈ ട്രെയിനുകളെല്ലാം റദ്ദാക്കാൻ ദക്ഷിണ റെയിൽവേ തീരുമാനിച്ചത്. കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ വിവിധ ട്രെയിനുകൾ, അതായത് വാരാന്ത്യത്തിൽ ഉള്ള വിവിധ ട്രെയിനുകൾ റദ്ദാക്കിയിരിക്കുന്നു. ഇതിനു പുറമേ നിന്നാണ് ഇന്ന് 37 ട്രെയിൻ സർവീസുകൾ, അതായത് അപ്പ് ആൻഡ് ഡൗൺ കണക്കിലെടുത്ത് 74 ട്രെയിൻ സർവീസുകളാണ് മൊത്തത്തിൽ റദ്ദാക്കിയിട്ടുള്ളത്. ഇതിൽ തിരുവനന്തപുരം ഡിവിഷനിൽ നിന്നുള്ള ചെന്നൈ സൂപ്പർ, വഞ്ചിനാട്, ജനശതാബ്ദി, തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ്, ഇതിൽ വടക്കൻ കേരളത്തിലേക്കുള്ള യാത്രക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന ട്രെയിനാണിത്. വേനാട്, തിരുവനന്തപുരം നിസാമുദ്ദീൻ, കൊല്ലം ആലപ്പി, തിരുവനന്തപുരം ചെന്നൈ സ്പെഷ്യൽ, ഏർനാട് എക്സ്പ്രസ് തുടങ്ങിയവയാണ് റദ്ദാക്കിയതായി ഇന്ന് ദക്ഷിണ റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. അതേസമയം മലബാർ, മാവേലി എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകൾ റദ്ദാക്കിയതായി അറിയിച്ചിട്ടില്ല. ഇത് 8-ാം തീയതി മുതൽ 9, 10 അങ്ങനെ ദിവസങ്ങളിലായി ഈ മാസം അവസാനം വരെയാണ് ഇത് ഓരോ ട്രെയിനുകളും റദ്ദാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ മെയ് മാസത്തിൽ ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തില്ല എന്ന് തന്നെ വ്യക്തമാണ്. അപർണ, റൈറ്റ്, പാർവതിയാണ്. കേരളത്തിലൂടെയുള്ള 37 ട്രെയിനുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനം സമ്പൂർണ്ണ ലോക്ഡൌണിലേക്ക്. മറ്റന്നാൾ രാവിലെ 6 മുതൽ മെയ് 16 വരെയാണ് ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോവിഡിന്റെ 2-ാം തരംഗം ശക്തമായ പശ്ചാത്തലത്തിലാണ് പ്രഖ്യാപനം. മിനി ലോക്ഡൌൺ പ്രായോഗികമല്ല എന്ന പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. ലോക്ഡൌൺ തീരുമാനത്തെ സ്വാഗതം ചെയ്ത ജനങ്ങൾ. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ അനിവാര്യമായ തീരുമാനമെന്നാണ് ജനങ്ങളുടെ പ്രതികരണം. കോവിഡ് പ്രതിരോധം വിലയിരുത്താൻ തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം വിളിച്ച മുഖ്യമന്ത്രി. ലോക്ഡൌൺ വേണ്ട വിധം എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കിത് തടഞ്ഞു നിർത്താൻ വേണ്ടി പറ്റുള്ളൂ. ആവശ്യം തന്നെയാണ്. കോവിഡിന്റെ പ്രശ്നങ്ങൾ, മഹാമാരിയുടെ പ്രശ്നങ്ങൾ കാരണം അത്യാവശ്യം തന്നെയാണ് ലോക്ഡൌൺ. അതുപോലെ തന്നെ പാവപ്പെട്ട ജനങ്ങൾ അടയ്ക്കാനായി മൈക്രോ ഫിനാൻസുകൾ എടുത്തിട്ട് അടയ്ക്കാൻ വഴിയില്ലാതെ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനും കൂടി ഒരു തീരുമാനം ഉണ്ടാവണം. സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആക്കിയാൽ ഞങ്ങളും വീട്ടിലിരിക്കും, ഞങ്ങളിങ്ങനെ പുറത്തിറങ്ങി നടക്കില്ല. ഞങ്ങൾക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്ന് ഇങ്ങനെ ഓടുന്നത്. അപ്പോൾ ലോക്ക്ഡൌൺ ആക്കണം തന്നെയാണ് എല്ലാവരും. നല്ല കാര്യമല്ലേ, എല്ലാവർക്കും ആ ലെവലിൽ പോകണം. ജനങ്ങൾ കണക്കാക്കി നല്ല നിലയിലേക്ക് ഇരുന്ന് കുഴപ്പമില്ലാതെ ഇരിക്കും, പോകണല്ലോ നല്ലത്. കുറച്ച് അടച്ചിടുന്നത് തന്നെയാണ് നല്ലത്. നല്ലതാന്ന് പറയുമ്പം രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. എലക്ഷൻ ആയിട്ടുണ്ടായി കൂട്ടിയ കുറച്ച് അഴിഞ്ഞാട്ടം, ഈ അഴിഞ്ഞാട്ടത്തിൻ്റെയൊക്കെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഈ അനുഭവത്തിന് ഇപ്പം നേരത്തെ സുഖിച്ചതിൻ്റെ കുറച്ച് അനുഭവം നല്ലതാണ് പിന്നെ ഈ ലോക്ക്ഡൌൺ ചെയ്യുന്നത്. കോവിഡ് പ്രതിരോധം വിലയിരുത്താൻ തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം വിളിച്ച മുഖ്യമന്ത്രി. ശനിയാഴ്ച ഓൺലൈനായി യോഗം ചേരും. തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ MLA മാരും തദ്ദേശമന്ത്രി എ.സി. മൊയ്തീനും പങ്കെടുക്കും. കോവിഡ് മരണം വർദ്ധിച്ചതോടെ സംസ്കരിക്കാൻ സ്ഥലമില്ലാതെ കേരളം. പല ജില്ലകളിലും ശ്മശാനങ്ങൾ നിറയുന്നു. തിരുവനന്തപുരം ശാന്തികവാടത്തിൽ സംസ്കാരത്തിന് ബുക്ക് ചെയ്ത് കാത്തിരിക്കേണ്ട അവസ്ഥ. കോഴിക്കോടും പാലക്കാടും സമാന പ്രതിസന്ധി. തൈക്കാട് ശാന്തികവാടത്തിൽ രാവിലെ 9 മണിയോടെ ഇന്നത്തെ ബുക്കിംഗ് അവസാനിച്ചു. ശാന്തികവാടത്തിൽ ഒരു ദിവസം പരമാവധി സംസ്കരിക്കാനാകുക 24 മൃതദേഹം. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ മാവൂർ റോഡ്, വെസ്റ്റ് ഹിൽ ശ്മശാനങ്ങളിലും പ്രതിദിനം എത്തുന്നത് 17 മൃതദേഹങ്ങളോളം. കോവിഡ് മരണങ്ങൾ കൂടിയതോടെ ശ്മശാനങ്ങളിലെ സൗകര്യ പരിമിതി തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് കോർപ്പറേഷൻ. വരും ദിവസങ്ങളിൽ മരണനിരക്ക് ഉയർന്നാൽ ശവസംസ്കാര ചടങ്ങുകൾ പ്രതിസന്ധിയിലാകും. മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന കാര്യത്തിൽ തിരുവനന്തപുരത്ത് ആശങ്കയില്ലെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ. നിലവിലെ പ്രതിസന്ധി അതിജീവിക്കാൻ കഴിയും. കഴക്കൂട്ടത്തെ പൊതുശ്മശാനം ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രവർത്തന സജ്ജമാകും. തൈക്കാട് വിറക് ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മേയർ പറഞ്ഞു. കോവിഡ് രോഗികളുടെ ചികിത്സയ്ക്കുള്ള എല്ലാ സൌകര്യങ്ങളും കൊച്ചിയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് മേയർ അനിൽകുമാർ. ശ്മശാനങ്ങളിലെ തിരക്കിനെ കുറിച്ചുള്ള ആശങ്ക കൊച്ചിയിലില്ലെന്നും അദ്ദേഹം News18നോട് പ്രതികരിച്ചു. പാലക്കാട് കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് DMO ഡോക്ടർ KP റീത്ത. ആശുപത്രികളിൽ സൌകര്യങ്ങളുണ്ട്. നിലവിൽ ഓക്സിജൻ ക്ഷാമം നേരിടുന്നില്ലെന്നും കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പ്രശ്നങ്ങളുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും DMO പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ മെഡിക്കൽ ഓക്സിജൻ ഉപയോഗത്തിൽ വലിയ വർധനമുണ്ടായതായി CFLTC നോഡൽ ഓഫീസർ ഡോക്ടർ മേരി ജ്യോതി. എന്നാൽ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ജില്ലയിലെ ഓക്സിജൻ വാർ റൂമിന്റെ ചുമതല കൂടിയുള്ള ഡോക്ടർ മേരി ജ്യോതി പറഞ്ഞു.
വാക്സിൻ ഇല്ലാത്തതിനാൽ എറണാകുളം ജില്ലയിൽ ഇന്ന് കുത്തിവെപ്പ് മുടങ്ങി. ഇന്നലെ ലഭിച്ച 33,000 ഡോസ് കോവിഷീൽഡ് വാക്സിൻ വൈകിട്ടോടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തിക്കും. ഇതോടെ നാളെ മുതൽ ജില്ലയിൽ വാക്സിൻ വിതരണം പുനരാരംഭിക്കാൻ സാധിക്കും. വാക്സിൻ ക്ഷാമം കാരണം ഇന്നലെ 641 ഡോസ് മാത്രമാണ് വിതരണം ചെയ്തത്. എറണാകുളം ജില്ലയിൽ കോവിഡ് ചികിത്സയ്ക്കുള്ള സൌകര്യം വർദ്ധിപ്പിക്കുമെന്ന് കളക്ടറെ സുഹാസ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഓക്സിജൻ ബെഡുകൾ ഒരുക്കും. അതിഥി തൊഴിലാളികൾ ജോലി സ്ഥലത്ത് തന്നെ തുടരണമെന്നും ആവശ്യമായ സൌകര്യം ജില്ലാ ഭരണകൂടം ഉറപ്പാക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. കോഴിക്കോട് ജില്ലയിൽ സ്വകാര്യ ആശുപത്രികളിൽ ICU കിടക്കുകളും വെന്റിലേറ്ററുകളും നിറഞ്ഞു. കോവിഡ് കേസുകൾ വർദ്ധിച്ചാൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് സൂചന. ചെറുകിട സ്വകാര്യ ആശുപത്രികളിലെ 50% കിടക്കുകൾ കോവിഡ് ചികിത്സയ്ക്കായി മാറ്റിവെക്കണമെന്നാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, ബീച്ച് ആശുപത്രി, സ്വകാര്യ ആശുപത്രി എന്നിവിടങ്ങളിലെയും ICU കിടക്കകൾ നിറഞ്ഞു. വെന്റിലേറ്ററുകളും ഒഴിവില്ല. വയനാട്, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള കോവിഡ് രോഗികൾ ആശ്രയിക്കുന്നത് കോഴിക്കോട്ടെ ആശുപത്രികളെയാണ്. ഇത് പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമായിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിലെ കോവിഡ് ചികിത്സാ നിരക്ക് കുറയ്ക്കുന്നതിൽ 3 ദിവസത്തിനകം തീരുമാനമെന്ന് സർക്കാർ. ഹൈക്കോടതി സർക്കാരുമായി ധാരണയിലെത്തിയ ആശുപത്രികളുടെ പട്ടികയും നിരക്കും പ്രസിദ്ധപ്പെടുത്തുമെന്നും സർക്കാർ. ആശുപത്രി മേൽനോട്ടത്തിന് സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ നിയോഗിക്കുന്നത് പരിശോധിക്കണമെന്ന് കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കേസ് വീണ്ടും കോടതി 2 ആഴ്ച പരിഗണിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് CSI സഭ മൂന്നാറിൽ ധ്യാനം നടത്തിയതിൽ പോലീസ് കേസെടുത്തു. പകർച്ചവ്യാധി നിയമപ്രകാരം സംഘാടകർക്കെതിരെയാണ് കേസ്. ബിഷപ്പ്, ധർമ്മരാജ് റസാലവും വൈദികരും കേസിൽ പ്രതികളാകും. പ്രതിപട്ടിക തയ്യാറാക്കി വരുന്നതായി ഇടുക്കി പോലീസ് അറിയിച്ചു. രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതർ വീണ്ടും 400,000 കടന്നു. 412,262 പേർക്കാണ് 24 മണിക്കൂറിൽ രോഗം സ്ഥിരീകരിച്ചത്. പ്രതിദിന മരണനിരക്കും 4,000 3,980 മരണങ്ങൾ സ്ഥിരീകരിച്ചു. അതോടെ ആകെ മരണസംഖ്യ 23,168. കോവിഡ് 3-ാം തരംഗത്തെക്കുറിച്ച് മുന്നറിയിപ്പുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് K.വിജയരാഘവൻ. 2-ാം തരംഗത്തെക്കാൾ 3-ാം തരംഗത്തിന് വ്യാപനശേഷി കൂടുതലായിരിക്കും. വൈറസിന് കൂടുതൽ ശക്തി ഉണ്ടാകാനിടയുണ്ടെന്ന് മുന്നറിയിപ്പ്. 3-ാം തരംഗം എപ്പോൾ ഉണ്ടാകുമെന്നു എന്നതിൽ വ്യക്തതയില്ല. എല്ലാ സംസ്ഥാനങ്ങളും ജാഗ്രത പാലിക്കണമെന്നും ഡോക്ടർ K.വിജയരാഘവൻ പറഞ്ഞു. ലോകത്തെ പുതിയ കോവിഡ് ബാധിതരിൽ 46% ഇന്ത്യയിലെന്ന് ലോകാരോഗ്യ സംഘടന. 4-ൽ 1 മരണവും ഇന്ത്യയിൽ. രാജ്യത്ത് കോവിഡ് നിരക്കിൽ 1 ആഴ്ച കൊണ്ട് 20% വർദ്ധനവ്. കനത്ത പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ നിരീക്ഷകരെ കേരളത്തിലേക്ക് അയക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് വൈദ്യലിംഗവും കേരളത്തിലെത്തും. MLA നേതാക്കളുടെ നിലപാട് അറിയുകയാണ് ലക്ഷ്യം. നേതൃമാറ്റം സംബന്ധിച്ച അഭിപ്രായങ്ങളും ആരായി. നാളെ നടക്കുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ കേരളത്തിന് ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഓൺലൈനിലൂടെ പങ്കെടുക്കും. മുല്ലപ്പള്ളിയെ പിന്തുണച്ച് KV തോമസ്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം KPCC പ്രസിഡന്റിന് മാത്രം തലയിൽ കെട്ടിവെക്കുന്നത് ശരിയല്ല എന്ന് KV തോമസ്. തോൽവിയുടെ ഉത്തരവാദിത്തം എല്ലാ നേതാക്കൾക്കുമുണ്ട്. രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടിയും KC വേണുഗോപാലും താനും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് നയിച്ചത്. പാർട്ടിയിൽ ഐക്യത്തിനുള്ള ശ്രമമാണ് ഇപ്പോൾ ഉണ്ടാകേണ്ടതെന്ന് KV തോമസ് News18 പറഞ്ഞു. കോൺഗ്രസിന്റെ നിർണായക രാഷ്ട്രീയകാര്യ സമിതി യോഗം നാളെ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി യോഗം ചർച്ച ചെയ്യും. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ രാജി ആവശ്യപ്പെട്ട് ഉയർന്ന പ്രതികരണങ്ങളും യോഗം വിശകലനം ചെയ്യും. അടുത്ത പ്രതിപക്ഷ നേതാവ് ആരെന്നതിലും ചർച്ചകൾ നടന്നേക്കും. തൃശൂർ കോൺഗ്രസിൽ തർക്കം പുകയുന്നു. ജില്ലയിലെ പാർട്ടിയുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് DCC പ്രസിഡന്റ് രാജിവെക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. ഇതോടെ MP വിൻസെന്റിനെ അനുകൂലിച്ചും ആളുകൾ രംഗത്ത് വന്നു. MP വിൻസെന്റ് DCC അധ്യക്ഷനായത് തെരഞ്ഞെടുപ്പിന് 6 മാസം മുൻപാണെന്നും സംഘടനയെ സജ്ജമാക്കാൻ 6 മാസം മാത്രമാണ് സമയം കിട്ടിയതെന്നുമാണ് അനുകൂലിക്കുന്നവരുടെ വാദം. മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം ഇന്ന് മലപ്പുറത്ത് തുടരുന്നു. യോഗത്തിൽ ഉന്നതാധികാര സമിതി അംഗങ്ങൾക്ക് പുറമെ ജയിച്ച സ്ഥാനാർത്ഥികളും പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം യോഗം വിശകലനം ചെയ്യുന്നു. അഴീക്കോട്, കോഴിക്കോട് സൌത്ത്, കുറ്റ്യാടി, കളമശ്ശേരി എന്നീ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമായതും പല മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം കുറഞ്ഞതും ചർച്ചയാകും. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനം ശക്തമാകുന്നതും പരിശോധിച്ചേക്കും. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയെക്കുറിച്ച് പഠിക്കാൻ അന്വേഷണ കമ്മീഷനെ നിശ്ചയിക്കുമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ. മാറ്റേണ്ട സാഹചര്യമില്ല. PK കുഞ്ഞാലിക്കുട്ടിയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ടെന്നും മുനവർ അലി തങ്ങൾ News18 പറഞ്ഞു. കോൺഗ്രസിനെ വിമർശിച്ച് CMP നേതാവ് CP ജോൺ.
കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം കോൺഗ്രസ് മനസ്സിലാക്കണമെന്ന് സി പി ജോൺ പറഞ്ഞു. എൽ ഡി എഫ് അതാണ് ചെയ്യുന്നത്. പാർട്ടികൾ ശക്തിപ്പെട്ടാലേ മുന്നണികളും ശക്തിപ്പെടുവെന്നും അദ്ദേഹം ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച ഷിബു ബേബി ജോൺ. ഗ്രൂപ്പ് യോഗങ്ങൾ വിളിക്കുന്ന നേതാക്കന്മാർ പൊതുജന മധ്യത്തിൽ അപഹാസ്യരാകുകയാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമായിരിക്കുന്നു. അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ നേതാക്കന്മാർ പരസ്യമായും രഹസ്യമായും ഗ്രൂപ്പ് യോഗങ്ങൾ വിളിക്കുകയും വിഴുപ്പലക്കൽ നടത്തുകയും ചെയ്യുന്നു. മാധ്യമങ്ങളോടും പാർട്ടി വേദിയിലും എന്ത് പറയണമെന്ന തിരിച്ചറിവ് പോലും നേതാക്കന്മാർക്കില്ല. ജനങ്ങൾ തന്നത് ഈ അധപതനുള്ള മറുപടിയാണ്. നേതാക്കൾ നൽകുന്നത് എന്നെ തല്ലണ്ട മാവ, ഞാൻ നന്നാവൂല എന്ന സന്ദേശമാണെന്നും ഷിബു ബേബി ജോൺ കുറ്റപ്പെടുത്തി. ആർ എം പിയുമായി സി എം പി ചർച്ച തുടങ്ങിയെന്ന് സി പി ജോൺ. ഇടതുപക്ഷം ഉപേക്ഷിച്ച ഇടത് ആശയങ്ങൾ സംരക്ഷിക്കാനാണ് ആർ എം പിയുമായി സഹകരിക്കുന്നതെന്നും സി പി ജോൺ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. മഞ്ചേശ്വരത്ത് മുഖ്യമന്ത്രിക്കും ജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി എ കെ എം അഷ്റഫിനും ആശംസ നിറഞ്ഞുള്ള പോസ്റ്റർ വിവാദത്തിലേക്ക്. ദ റിയൽ ഹീറോ ഓഫ് കേരള ആൻഡ് മഞ്ചേശ്വരം എന്നെഴുതിയ പോസ്റ്ററാണ് പതിച്ചത്. അഞ്ചു യുവാക്കളുടെ ഫോട്ടോയും ഫ്ലെക്സിലുണ്ട്. മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയുടെ ജയവും കേരളത്തിൽ പിണറായി സർക്കാരിന്റെ ജയവും ആഗ്രഹിച്ചവരാണ് ഫ്ലക്സിന് പിന്നിലെന്നാണ് സൂചന. സി പി എം യു ഡി എഫ് വോട്ട് കച്ചവടത്തിന്റെ തെളിവാണ് ഫ്ലക്സ് എന്ന് കെ സുരേന്ദ്രൻ. എൻ ഡി എ കൺവീനർ തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ കാമരാജ് കോൺഗ്രസ് നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. തുഷാർ വെള്ളാപ്പള്ളി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത് ബി ഡി ജെ എസ് വോട്ട് മറിച്ചതിന് തെളിവാണെന്ന് ആരോപണം. തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ സംസ്ഥാന കൺവീനർ സ്ഥാനം രാജിവെക്കണം. കൺവീനർ സ്ഥാനം രാജിവെച്ചില്ലെങ്കിൽ എൻ ഡി എക്കുള്ളിൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്നും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു. ബി ജെ പിക്കും വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ വിമർശനം. സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച പറ്റിയെന്ന വിമർശനം. കെ സുരേന്ദ്രന്റെ ഇരട്ട സ്ഥാനാർത്ഥിത്വവും തിരിച്ചടിയായെന്ന്, സുരേന്ദ്രന്റെ യാത്രയിൽ നിന്ന് ഘടകകക്ഷികളെ തടഞ്ഞുവെന്നും വിഷ്ണുപുരം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തും. തൃശൂരിലെ ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിലടക്കം വോട്ട് കുറഞ്ഞത് എൻ ഡി എയിൽ സജീവ ചർച്ചയാകുന്നു. എ ക്ലാസ് മണ്ഡലങ്ങളായ മണലൂരും പുതുക്കാടുമാണ് വോട്ട് കുറഞ്ഞത്. സുരേഷ് ഗോപി മത്സരിച്ച തൃശൂരിൽ 15,739 വോട്ട് ബി ജെ പിക്ക് മുൻതവണത്തേക്കാൾ അധികമായി ലഭിച്ചു. എന്നാൽ ഇത് വ്യക്തിഗതമായി ലഭിച്ച വോട്ടായാണ് കണക്ക് കൂട്ടുന്നത്. ഇരിങ്ങാലക്കുടയിലും ഒല്ലൂരിലും വോട്ട് കൂടിയത് നേരിയ ആശ്വാസം നൽകുന്നു. മാർത്തോമ വലിയ മെത്രാപ്പൊലിത ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലിത്തയുടെ ഖബറടക്കം ഇന്ന്. തിരുവല്ല മാർത്തോമ സഭാ ആസ്ഥാനത്ത് വൈകിട്ട് 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഖബറടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഉമ്മൻചാണ്ടി തുടങ്ങിയവർ സഭാ ആസ്ഥാനത്തെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. മരട് ഫ്ളാറ്റ് കേസ് ഇന്ന് സുപ്രീംകോടതിയിൽ. ഫ്ളാറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിലെ നടപടികളുടെ പുരോഗതി പരിശോധിക്കും. സ്വത്തുവകകളുടെ മൂല്യം കണക്കാക്കി ജസ്റ്റിസ് ബാലകൃഷ്ണൻ സമിതി അറിയിക്കാൻ കെട്ടിട നിർമ്മാതാക്കൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നു. വസ്തുക്കൾ വിറ്റ് മാത്രമേ നഷ്ടപരിഹാരം നൽകാൻ സാധിക്കുന്നു എന്നാണ് കെട്ടിട നിർമ്മാതാക്കളുടെ നിലപാട്. തുടർച്ചയായ മൂന്നാം ദിവസവും ഇന്ധനവില കൂട്ടി. പെട്രോളിന് 23 പൈസയും ഡീസലിന് 30 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 91.09 രൂപയും ഡീസലിന് 85.81 രൂപയുമായി. തിരുവനന്തപുരത്ത് പെട്രോളിന് 92.97 രൂപയും ഡീസലിന് 87.57 രൂപയുമാണ് ഇന്നത്തെ നിരക്ക്. മഹാരാഷ്ട്ര, കർണാടക, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ 57,640 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 920 മരണവും റിപ്പോർട്ട് ചെയ്തു. നാസിക്കിൽ മാത്രം 100-ലധികം മരണമാണ് സ്ഥിരീകരിച്ചത്. കർണാടകത്തിൽ ആദ്യമായി കോവിഡ് രോഗികളുടെ എണ്ണം 50,000 കടന്നു. 50,112 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ബംഗളൂരുവിൽ സ്ഥിതി അതിഗുരുതരമായി തുടരുകയാണ്. നഗരത്തിൽ തുടർച്ചയായി 20,000 മുകളിലാണ് പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം. ഡൽഹിയിലെ ഓക്സിജൻ ക്ഷാമത്തിൽ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ നിലപാട് അറിയിച്ചു. ഡൽഹിക്ക് ഇന്നലെ 790 മെട്രിക് ടൺ ഓക്സിജൻ ലഭ്യമാക്കിയതായി കേന്ദ്രം വെളിപ്പെടുത്തി. ഡൽഹിക്ക് അധികം ഓക്സിജൻ നൽകിയാൽ മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതത്തെ ബാധിക്കുമെന്ന് സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. രാഷ്ട്രീയ ലോക്ദൾ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ അജിത് സിംഗ് കോവിഡ് ബാധിച്ചു മരിച്ചു. ഗുർഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നരസിംഹറാവു, വാജ്പേയി, മൻമോഹൻ സിംഗ് മന്ത്രിസഭകളിൽ അംഗമായിരുന്നു. മുൻ പ്രധാനമന്ത്രി ചരൺ സിംഗിന്റെ മകനാണ്. കഴിഞ്ഞ മാസം ഇന്ത്യയിൽ 75 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ നഷ്ടമായെന്ന് കണക്കുകൾ. തിരിച്ചടിയായത് കോവിഡ് 2-ാം വ്യാപനം. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 8%. മാർച്ചിൽ തൊഴിലില്ലായ്മ നിരക്ക് 6%. കൂടുതൽ വാർത്തകൾക്കും ഇടവേള, കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം ഡോട്ട് ന്യൂസ് എയ്റ്റീൻ.
ഓക്കെ. കൊണ്ടുവരുന്ന സാധനങ്ങൾ നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇപ്പോൾ ആദ്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു കാർഡ്ബോർഡിൻ്റെ ഒരു സർഫസാണ്. ഈ കാർഡ്ബോർഡിൽ വൈറസ് 24 മണിക്കൂർ വരെ നിലനിൽക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വല്ല സാനിറ്റൈസറോ എന്തെങ്കിലും ഡെറ്റോളോ അങ്ങനെ എന്തെങ്കിലും മതി. വൃത്തിയാക്കിയതിന് ശേഷം ഇതൊരു വൃത്തിയുള്ള ഭാഗത്തേക്ക് തന്നെ മാറ്റി വയ്ക്കുക. ഒരു പ്ലാസ്റ്റിക്കിൻ്റെയാണ്, പ്ലാസ്റ്റിക്കിൽ തന്നെ കുറേ ദിവസങ്ങൾ നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു കുപ്പിയാണ്, അത് ഗ്ലാസിൻ്റെ കുപ്പിയാണ്, കെച്ചപ്പിൻ്റെ കുപ്പി. അപ്പോൾ ഗ്ലാസ്സിലൊക്കെ വൈറസ് നിലനിൽക്കാനുള്ള സാധ്യത കുറേ ദിവസങ്ങളാണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ അത് വൃത്തിയുള്ളൊരു വെള്ളത്തിൽ കഴുകുക, അല്ലെങ്കിൽ വല്ല വിനേഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കഴുകിയിട്ട് ഒരു ദിവസം ഡ്രൈ ചെയ്തിട്ട് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ്. കോവിഡ് വാക്സിന്റെ പേറ്റന്റ് ഒഴിവാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഫൈസറിന്റെ അടക്കമുള്ള കോവിഡ് വാക്സിന്റെ ഗവേഷണ കണ്ടെത്തലിന്റെ പേറ്റന്റാണ് ഒഴിവാക്കുന്നത്. നിലപാട് അമേരിക്ക ലോകവ്യാപാര സംഘടന അറിയിക്കും. വാക്സിൻ നിർമ്മാണ കമ്പനികളുടെ എതിർപ്പ് അവഗണിച്ചാണ് തീരുമാനം. പേറ്റന്റ് ഒഴിവാക്കണമെന്ന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ആവശ്യം കണക്കിലെടുത്താണ് നടപടി. അസാധാരണ സമയത്ത് അസാധാരണ തീരുമാനങ്ങൾ വേണ്ടിവരുമെന്ന് തീരുമാനം അറിയിച്ചുകൊണ്ട് പ്രസിഡന്റ് വ്യക്തമാക്കി. കുട്ടികൾക്ക് കോവിഡ് വാക്സിൻ നൽകാൻ അനുമതി നൽകി കാനഡ. 12 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വാക്സിൻ നൽകാനാണ് തീരുമാനം. ഫൈസർ വാക്സിൻ ഉപയോഗിക്കാനാണ് അടിയന്തരമായി അനുമതി നൽകിയത്. ഈ പ്രായക്കാർക്ക് വാക്സിൻ നൽകുന്ന ആദ്യ രാജ്യമാണ് കാനഡ. ഫൈസറിന്റെ വാക്സിൻ കുട്ടികളുടെ പരീക്ഷണ ഫലം വിലയിരുത്തിയാണ് നടപടിയെന്നും കാനഡ വ്യക്തമാക്കി. ഫൈസർ വാക്സിന്റെ 2 ഡോസും സ്വീകരിച്ചവർക്ക് കോവിഡിൽ നിന്ന് 95% സുരക്ഷ ഉറപ്പെന്ന് പഠനം. കണ്ടെത്തൽ ഇസ്രായേലിൽ നടത്തിയ പഠനത്തിൽ. ഒറ്റ ഡോസ് മാത്രമെടുത്തവർക്ക് 58% സുരക്ഷയെന്നും കണ്ടെത്തൽ. കൊറോണ വൈറസിന്റെ വകഭേദങ്ങൾക്കെതിരെ മൊഡേണയുടെ ബൂസ്റ്റർ വാക്സിൻ ഫലപ്രദമെന്ന് ആദ്യ പഠനം. ആദ്യഘട്ടത്തിൽ കമ്പനി പഠനം നടത്തിയത് 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച 40 പേരിൽ. കൂടുതൽ പഠനം നടത്തി ശേഷം ബൂസ്റ്റർ വാക്സിൻ പുറത്തിറക്കാമെന്നാണ് പ്രതീക്ഷയെന്ന് മൊഡേൺ. കൊറോണയുടെ ഇന്ത്യൻ വകഭേദം കണ്ടെത്തിയതോടെ ഓസ്ട്രേലിയൻ നഗരമായ സിഡ്നി കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക്. കൂടിച്ചേരലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. നേരിയ ലക്ഷണങ്ങളുള്ളവർ പോലും പരിശോധനയ്ക്ക് വിധേയരാക്കണമെന്ന് സർക്കാർ. അമേരിക്കയിൽ ജനന നിരക്കിൽ 4% ഇടിവ്. 1979 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കെന്ന് കണക്കുകൾ. അമ്മയാകുന്ന സ്ത്രീകളുടെ പ്രായം ശരാശരി 27 വയസ്സായി ഉയർന്നതായും കണക്കുകൾ. ഇസ്രായേലി സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ പലസ്തീനിൽ ഒരാൾ മരിച്ചു. വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടത് 16-കാരൻ. പലസ്തീനിൽ നിന്നുള്ള ആക്രമണത്തിൽ ഈ ആഴ്ച ആദ്യം ഇസ്രായേലിൽ ഒരാൾ മരിച്ചിരുന്നു. മ്യാൻമറിൽ സൈനിക ഭരണകൂടത്തിനെതിരെ പ്രതിരോധ സേന രൂപീകരിക്കാൻ പ്രക്ഷോഭകർ. സൈന്യത്തിന്റെ അടിച്ചമർത്തലുകൾ ചെറുക്കുക ലക്ഷ്യം. ഇറാഖിൽ എണ്ണക്കിണറിന് നേരെ ഐഎസ് ആക്രമണം. സ്ഫോടനത്തിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. ആക്രമണമുണ്ടായത് കിർക്കുക് മേഖലയിൽ. കൊളംബിയയിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തം. തുടർച്ചയായ 8-ാം ദിവസവും തെരുവിലിറങ്ങി ആയിരങ്ങൾ. പുതിയ നികുതി നിർദ്ദേശങ്ങൾ മരവിപ്പിച്ച സാഹചര്യത്തിൽ സമരം നിർത്തണമെന്ന് സർക്കാർ. നൈജീരിയയിൽ ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിരുന്ന 29 കുട്ടികളെ കൂടി വിട്ടയച്ചു. 10 പേരെ നേരത്തെ വിട്ടയച്ചിരുന്നു. അക്രമി സംഘം 39 കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് മാർച്ച് 11. ഐപിഎല്ലിലെ അവശേഷിക്കുന്ന മത്സരങ്ങൾ ഇന്ത്യക്ക് പുറത്ത് നടത്താനുള്ള ആലോചനയുമായി BCCI. ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനം പൂർത്തിയായ ശേഷം സെപ്റ്റംബറിലാകും ഐപിഎൽ 2-ാം ഘട്ടം. ഇന്ത്യയിൽ തന്നെ നടത്തിയാൽ വിദേശ താരങ്ങൾ എത്താൻ സാധ്യത കുറവാണെന്ന് വിലയിരുത്തൽ. ടൂർണമെന്റിനായി BCCI പരിഗണിക്കുന്നത് 3 രാജ്യങ്ങൾ. ഐപിഎൽ 2-ാം ഘട്ടം സംഘടിപ്പിക്കാൻ BCCIയുടെ പ്രഥമ പരിഗണന UAE. ഒരിക്കൽ വിജയകരമായ ടൂർണമെന്റ് നടത്താനായിട്ടുണ്ട് എന്നതും UAE മുൻതൂക്കം. എന്നാൽ സെപ്റ്റംബറിൽ രാജ്യത്തെ കൊടും ചൂട് തിരിച്ചടിയാകുമോ എന്ന് ആശങ്ക. രണ്ടാമതായി BCCI പരിഗണിക്കുന്നത് ഇംഗ്ലണ്ടിനെ. ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനം പൂർത്തിയായ ശേഷം അവിടെ തന്നെ ഐപിഎല്ലും കളിക്കുന്നത് പരിഗണനയിൽ. സെപ്റ്റംബറിൽ ഇംഗ്ലണ്ടിലെ കാലാവസ്ഥയും അനുകൂലമാകും. ഐപിഎൽ നടത്തിപ്പിനായി BCCI പരിഗണിക്കുന്ന 3-ാം രാജ്യം ഓസ്ട്രേലിയ. ഇത്തവണ 2020 ലോകകപ്പിന് വേദിയാകാൻ ഓസ്ട്രേലിയ സമ്മതിച്ചാൽ ഐപിഎല്ലും അവിടെ തന്നെ നടത്താൻ ആലോചന. അങ്ങനെയെങ്കിൽ ഇന്ത്യ 2022 ലോകകപ്പിന് വേദിയാകും. ഇക്കാര്യത്തിൽ തുടരാലോചന ഓസ്ട്രേലിയൻ സർക്കാരിന്റെ നിലപാട് അറിഞ്ഞ ശേഷം. ഐപിഎല്ലിൽ പങ്കെടുത്തിരുന്ന 11 ഇംഗ്ലീഷ് കളിക്കാരിൽ 8 പേരും തിരികെ നാട്ടിലെത്തി. ഇവർക്ക് 10 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈനിന് ശേഷം വീടുകളിലേക്ക് മടങ്ങാം. ക്രിസ് ജോർദാൻ, ഓയിൻ മോർഗൻ, ഡേവിഡ് മലാൻ എന്നിവരും ഇന്നോ നാളെയോ ഇംഗ്ലണ്ടിലെത്തും. നാട്ടിലേക്ക് മടങ്ങും മുൻപ് ഓസ്ട്രേലിയൻ താരങ്ങൾ ശ്രീലങ്കയിലേക്കോ മാൽദ്വീപ്സിലേക്കോ പോകാൻ സാധ്യത.
അവിടെ 15 ദിവസം ചെലവഴിച്ച ശേഷമാകും നാട്ടിലേക്ക് മടങ്ങുക. നീക്കം ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് ഓസ്ട്രേലിയൻ സർക്കാർ യാത്രാ വിലക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ. ന്യൂസിലാൻഡ് പേസർ ട്രെന്റ് ബോൾട്ടിന് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര നഷ്ടമായേക്കും. നാട്ടിലേക്ക് മടങ്ങുന്ന ബോൾട്ടിന് ഇംഗ്ലണ്ടിൽ 2 ആഴ്ച നിർബന്ധിത ക്വാറന്റൈൻ. ഈ സാഹചര്യത്തിൽ ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റ് നഷ്ടമാകുമെന്ന് ഉറപ്പ്. യൂറോപ്പ ലീഗ് ഫുട്ബോളിൽ ഫൈനൽ ലക്ഷ്യമിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്നിറങ്ങും. 2ാം പാദ സെമിയിൽ യുണൈറ്റഡിന് എതിരാളികൾ ഡ്രോവ. ആദ്യപാദത്തിൽ 2-6 ഗോളുകൾക്ക് ജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. യൂറോപ്പ ലീഗിൽ ആഴ്സണൽ വിആർഎൽ സെമിയും ഇന്ന്. ആദ്യപാദത്തിൽ 2-1 ജയിച്ച വിആർഎല്ലിന് മുൻതൂക്കം. 2 മത്സരങ്ങളും രാത്രി 12:30. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാറ്റി വയ്ക്കപ്പെട്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂൾ മത്സരത്തിന് പുതിയ തീയതി പ്രഖ്യാപിച്ചു. മത്സരം ഈ മാസം 13 നടക്കും. കഴിഞ്ഞ ഞായറാഴ്ച നടക്കേണ്ടിരുന്ന മത്സരം മാറ്റിവെച്ചത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സ്റ്റേഡിയത്തിലെ ആരാധക പ്രതിഷേധത്തെ തുടർന്ന്. സ്ട്രൈക്കർ ഗ്യാരി കൂപ്പർ കേരള ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് സൂചന. ഗ്യാരിക്കായി ഇംഗ്ലീഷ് ക്ലബ്ബുകൾ രംഗത്ത് എത്തിയെന്ന് റിപ്പോർട്ട്. ഗ്യാരി കൂപ്പറിൽ താല്പര്യം പ്രകടിപ്പിച്ചത് ഇംഗ്ലണ്ട് 3ാം ഡിവിഷനിൽ കളിക്കുന്ന 2 ക്ലബ്ബുകൾ. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.